ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. ഏ, നമ്മളിന്നൊരു പുതിയ സൈക്കിൾ മേടിച്ചിട്ടുണ്ട്. ഇത് മെൻസ് ടെറൈൻ സൈക്കിളാണ് കേട്ടോ. ഇത് ഓസ്ട്രേലിയയിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ചീപ്പസ്റ്റ് സൈക്കിളാണ്, ഗിയർ സൈക്കിളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. വലിയ വരുവൊന്നുമില്ല, ജസ്റ്റ് $109 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സൈക്കിള് ജസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സൈക്കിള് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, ഏറ്റവും നല്ല ഗിയറിലിട്ട് നമുക്ക് ഏത് നല്ല ഗിയറിലിട്ട് ഓടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സൈക്കിളിൻ്റെ ഗിയർ സിസ്റ്റത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗിയറിൻ്റെ മൊത്തം സിസ്റ്റം. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ പറയുന്നത് ക്രാങ്ക് സെറ്റ് എന്നാണ് കേട്ടോ. ക്രാങ്ക് സെറ്റിനകത്ത് പെടുന്നത് നമുക്ക് ഈ പെഡൽ പെടും. ഈ പറയുന്ന ഭാഗത്തിന് നമ്മൾ സ്പൈഡർ വീൽസ് എന്ന് പറയും. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചെയിൻ റിങ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഇതിന് 3 ഗിയറാണ് കേട്ടോ ഫ്രണ്ടിലുള്ളത്. അതായത് ഏറ്റവും ചെറുത് ഇതാണ്, ഏറ്റവും ചെറുത് 1-ാമത്തെ ഗിയർ, പിന്നെ അതിൻ്റെ തൊട്ടുള്ളത് 2-ാമത്തെ ഗിയർ, പിന്നെ ഏറ്റവും വലുത് 3-ാമത്തെ ഗിയർ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ളത് ഈ സൈക്കിളിനുള്ളത് 3 ഗിയറാണ്. അപ്പോൾ ഏറ്റവും ചെറുതാണ് കേട്ടോ 1-ാമത്തെ ഗിയർ, പിന്നെ അതിന് ശേഷം 2-3 ഗിയർ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചെയിന്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം ഇതിനെ ക്യാസറ്റ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇത് ക്യാസറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഇവിടെ ഉള്ളത് മൊത്തം 6 ഗിയറുകളാണ്. അപ്പോൾ ഇതിൽ 6 ഗിയറിൽ ഇത് 1-ാമത്തെ ഗിയർ, ഇത് 2, ഇത് 3, 4, 5, 6 ഗിയർ. അതായത് നമുക്ക് ഇവിടെ 6 ഗിയറും ഇവിടെ 3 ഗിയറും കൂടെ കൂടിയിട്ട് 6, 3, 18 ഗിയറിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ഈ സൈക്കിളിനുള്ളത്. പിന്നെ ഇത് നമുക്ക് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഷിഫ്റ്റ് ചേഞ്ചറും, പിന്നെ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചേഞ്ചർ അല്ലെങ്കിൽ പിന്നെ ഡി റെയിൽ എന്നൊക്കെ പറയും, പല രീതിയിൽ തന്നെ പറയും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഗിയറിൻ്റെ മൊത്തത്തിലുള്ള സിസ്റ്റം. ഇവിടെ ഒരു 3 ഗിയറും ഇവിടെ ഒരു 6 ഗിയറും, മൊത്തത്തിൽ 6, 3, 18 ഗിയറാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നത് ഫ്രണ്ട് ഗിയർ മാറുന്നതിൻ്റെ ഷിഫ്റ്ററാണ് കേട്ടോ. പക്ഷേ സാധാരണ സൈക്കിളിനെല്ലാം 1, 2, 3 എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. പക്ഷേ എൻ്റെ സൈക്കിളിൽ ലോ ടു ഹൈ എന്നാണ് കിടക്കുന്നത്. ഒരുപക്ഷെ വില കുറഞ്ഞ സൈക്കിളായതുകൊണ്ടായിരിക്കും. പിന്നെ ഇത് നമുക്ക് ബാക്കിലത്തെ ഗിയർ മാറാനായിട്ടുള്ള ഷിഫ്റ്റ് ചേഞ്ചറാണ്. നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കിടപ്പുണ്ട്, 1, 2, 3, 4, 5, 6 എന്ന് നമുക്കിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ഹാൻഡിലേലുള്ള നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ചർ. ഇത് നമുക്ക് ഫ്രണ്ടിലത്തെ ഗിയർ മാറാനും ഇത് നമുക്ക് ബാക്കിലത്തെ ഗിയർ മാറാനായിട്ടുള്ള ചേഞ്ചറാണ് ഈ കാണുന്നത്. അതുപോലെ നമ്മൾ ഗിയർ കോമ്പിനേഷനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കയറ്റം കയറുമ്പോൾ ഏത് ഗിയർ ഇടണം, അതുപോലെ നിരപ്പായ സ്ഥലത്തേക്കൂടെ പോകുമ്പോൾ നമുക്ക് ഏത് ഗിയർ ഇടണം, അതുപോലെ തന്നെ നല്ല സ്പീഡിൽ പോകണമെങ്കിൽ നമുക്ക് ഏത് ഗിയർ ഇടണം. ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ഈ ഷിഫ്റ്റ് ഗിയർ ഷിഫ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗിയർ. ഇത് 1-ാമത്തെ ഗിയർ, അതായത് ഏറ്റവും ചെറുതാണ് 1-ാമത്തെ ഗിയർ, പിന്നെ ഉള്ളത് 2-ാമത്തെ ഗിയർ, പിന്നെ ഉള്ളത് 3-ാമത്തെ ഗിയർ. അതായത് ഏറ്റവും ചെറുത് 1-ാമത്തെ ഗിയറും ഏറ്റവും വലുത് 3-ാമത്തെ ഗിയറുമാണ് ഫ്രണ്ടിലുള്ളത്. നമ്മളിനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏറ്റവും വലുതാണ് 1-ാമത്തെ ഗിയർ, പിന്നെ ഉള്ളത് 2-ാമത്തെ ഗിയർ, പിന്നെ 3, 4, 5, 6. അതായത് ബാക്കിലെ ഏറ്റവും വലിയ പല്ലിൽ നിന്നാണ് 1 തുടങ്ങുന്നത്, ഫ്രണ്ടിൽ ഏറ്റവും ചെറിയ പല്ലിൽ നിന്നാണ് 1 തുടങ്ങുന്നത്. അതായത് ഇത് രണ്ടും നമുക്ക് ഓപ്പോസിറ്റാണ്. അതായത് ഫ്രണ്ടിലത്തെ ഗിയറിൻ്റെ ഓപ്പോസിറ്റായിരിക്കും ബാക്കിലത്തെ ഗിയർ. അതായത് ഫ്രണ്ടിലത്തെ ഗിയർ 1 ഏറ്റവും ചെറുതിലാണെങ്കിൽ ബാക്കിലത്തെ ഗിയർ 1 ഏറ്റവും വലുതിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ
ഇപ്പോൾ ഈ കിടക്കുന്ന ഗിയർ റേഷ്യോ ആണ്. ഇപ്പോൾ ഈ കിടക്കുന്നത് ഫ്രണ്ടിൽ ഒന്നും ബാക്കിൽ ഒന്നിലുമാണ് കിടക്കുന്നത്. അതായത് ഈ ഗിയർ റേഷ്യോയിൽ നമ്മളിട്ട് ഓടിക്കുമ്പോഴാണ് നമുക്ക് കയറ്റങ്ങൾ കയറി പോകാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മളിവിടെ ഈ ചെറിയ പല്ലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കറക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ബാക്കിലത്തെ ടയറ് ഒരു പ്രാവശ്യം കറക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ചവിട്ടുന്ന അനുസരിച്ച് ഈ ബാക്കിലത്തെ ടയറ് പയ്യെ 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 കറങ്ങി നമുക്ക് കയറ്റം കയറാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളൊരു കയറ്റം കയറുന്നതിൻ്റെ ഒരു ഗിയർ റേഷ്യോ ഇതാണ്. കണ്ട ഇപ്പോൾ നമുക്ക് എന്നാ ഫ്രണ്ടിലത്തെ ഇത് ചെറിയ പല്ലിലും ബാക്കിലെ ഇത് വലിയ പല്ലിലുമാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫ്രണ്ടിലത്തെ ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ഒന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം കറക്കുമ്പോഴാണ് നമ്മുടെ പുറകിലത്തെ ടയർ ഒരു പ്രാവശ്യം കറക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് വളരെ കുറച്ച് പോകാനുണ്ട്. കാരണം കയറ്റം കയറുമ്പോഴൊക്കെ ഓഫ്കോഴ്സ് നമുക്ക് എന്തായാലും സ്പീഡ് കുറച്ച് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് കയറ്റം കയറാനാണ് നമ്മൾ ശരിക്കും ഈ പറയുന്ന ഗിയറിൻ്റെ ഈ ഒരു ആ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. നിരപ്പായ സ്ഥലത്തേക്കൂടെ പോകുമ്പോൾ നമുക്കൊരു പാട്ടൊക്കെ പാടി ഉല്ലസിച്ച് ഇങ്ങനെ പോകണമെന്നുള്ള ഒരു ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഓടിക്കേണ്ടതെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ രണ്ടാമത്തെ ഗിയർ ഇടുക, ബാക്കിൽ മൂന്നിലോ നാലിലോ അഞ്ചിലോ അതിൽ കൂടുതൽ പോകരുത്, മൂന്നിലോ നാലിലോ അഞ്ചിലോ ഇട്ട് ഓടിക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പീഡിലാണ് പോകേണ്ടതെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ മൂന്നാമത്തെ ഗിയർ, അതായത് ഏറ്റവും വലിയ പല്ലിലിടുക, ബാക്കിൽ വരുമ്പോഴത്തേനും അഞ്ചിലോ ആറിലോ ഇടുക, അതായത് ഏറ്റവും ചെറുതിലോ അതിൻ്റെ തൊട്ട് മുകളിലോ ഇടുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ സൈക്കിൾ ചവിട്ടേണ്ടത്. ഈ ഒരു രീതിയിൽ സൈക്കിൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സൈക്കിൾ ചവിട്ടാം. ഇതൊരു ചെറിയൊരു ഗിയർ കോമ്പിനേഷനേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ആസ്വദിച്ച് സൈക്കിൾ ഓട്ടാവുന്നുള്ളൂ. ഏത് കയറ്റവും കയറാം, ഏത് നിരപ്പായ സ്ഥലത്തേക്കിടാൻ പോവാം, എത്ര ഫാസ്റ്റിലും പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിയറിൻ്റെ ഒരു കോമ്പിനേഷൻ. പറഞ്ഞോട്ടോ, ദേ ഈ നമുക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഗിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാം ഈ ചെയിൻ ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണമെന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും വലിയ വല്ലയിലും ബാക്കിൽ ഏറ്റവും ചെറിയ വല്ലയിലും ഇട്ടേക്കുന്നത്, കാരണം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് എടുക്കാൻ പറ്റുന്ന കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ കോമ്പിനേഷൻ ഇട്ടേക്കുമ്പോൾ നിങ്ങൾ നോക്കി ചെയ്തുണ്ട് ചെയിൻ നല്ല കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കോമ്പിനേഷനിലാണ് ഇതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമില്ലല്ലോ ചെയിൻ ഇങ്ങനെ പൊളഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം ഇതിൻ്റെ ഈ ഫ്ലൈ വീലും ഈ ഫ്ലൈ വീല് കേടായി പോവും, തേഞ്ഞു പോവും, ഈ ചെയിൻ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പോൾ ആ ഇപ്പം നമ്മൾ നോക്കുന്ന ആ ഒരു അവസരത്തിലുണ്ട്, നോക്കുന്ന സമയത്ത് ആ ഫ്രണ്ടിലത്തെ പല്ല് ചെറുതിലായിരുന്നു കിടന്നിരുന്നെങ്കിൽ ഈ ചെയിൻ ഇങ്ങനെ വളഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഈ ചെയിൻ ഇങ്ങനെ വളഞ്ഞിരുന്നായിരുന്നെങ്കിലോ ഇത് ഇതിൻ്റെ കറക്റ്റ് ഗിയർ കോമ്പിനേഷൻ അല്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട. ഞാനിത് ഇത് ഫ്രണ്ടിൽ വെച്ചാൽ മാറ്റി ഇട്ടേച്ച് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെയിൻ വളഞ്ഞിരിക്കുന്ന കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ചെറിയ വല്ലലും ബാക്കിൽ ഏറ്റവും ചെറിയ വല്ലലും ഇട്ടേക്കണം. ഇങ്ങനത്തെ ഒരു ഗിയർ കോമ്പിനേഷൻ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ കാണുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ കണ്ടത് നിങ്ങൾ നോക്കി കേട്ടോ, ഈ ചെയിൻ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ട് അങ്ങേറ്റം വലിങ്ങേറ്റത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. നോക്കി കണ്ടോ, ഈ ചെയിൻ ഇങ്ങനെ ചെരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഓടിക്കുമ്പോൾ ചെയിൻ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഇരുന്ന അവസാനം ഈ പല്ലും തേഞ്ഞു പോകും, ചെയിനും പൊട്ടും. അവസാനം നമ്മൾ വിചാരിക്കും പറയും ഇതെന്തോ ഇതെന്തോ എത്തിയെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയിൻ ഇങ്ങനെ പൊളഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും സൈക്കിൾ ഓടിക്കരുത്. ഇതൊരു തെറ്റായ ഗിയർ കോമ്പിനേഷനാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗിയർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടി കൂടി പറഞ്ഞോട്ടെട്ടോ, നമ്മൾ എപ്പോഴും ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഒരു കയറ്റം കയറുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കയറ്റത്തിൻ്റെ താഴെ വെച്ച് ഗിയർ മാറിയിട്ട് വേണം നമ്മൾ കയറ്റം കയറി പോകാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഗിയർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർ സിസ്റ്റം മൊത്തം ഡാമേജ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കും. അപ്പോൾ എങ്ങനെ ഗിയർ മാറി സ്മൂത്തായിട്ട് സൈക്കിൾ ഓട്ടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. നമ്മൾ ആ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആ റേഷ്യോ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങൾക്കും ഈസി ആയിട്ട് സൈക്കിൾ ഓട്ടാം. നിങ്ങൾക്ക് ഏറ്റവും സുഖമായിട്ട് ചവിട്ടാം. ഇത് നിരപ്പായ വഴിക്കും വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് എൻജോയ് ചെയ്ത് സൈക്കിൾ ഓട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഗിയർ മാറുന്ന സൈക്കിളിൻ്റെ ഗിയർ മാറുന്നതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക.
അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഷോർട്ട് ബ്രേക്ക്.